സുഹാല ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എല്ലാ ജി ടി ഗെയിംസും കളിച്ചു നോക്കാനായിട്ട് പോവാണ്. അതായത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ കുറേ അധികം ഗെയിംസ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആകെ അറിയാവുന്ന ഗെയിംസ് എന്ന് പറയുന്നത് ജി ടി സാൻ ആൻഡ്രിയാസ്, ജി ടി വൈ സിറ്റി, ജി ടി ഫൈവ്, അത്ര കുറച്ച് ഗെയിംസ് മാത്രം നമുക്ക് അറിയുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇതല്ലാതെ തന്നെ കുറേ അധികം, അതായത് ജി ടി വൈ സിറ്റിൻ്റെ ഒക്കെ മുന്നേ തന്നെ കുറേ അധികം ജി ടി ഗെയിംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സീരീസ് ഏതോ കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ കുറേ അധികം ജി ടി ഗെയിംസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാ ഗെയിംസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിച്ച് നോക്കാനായിട്ട് പോവാണ്. ഏകദേശം 16 ജി ടി ഗെയിംസ് ഈ ഒരു സീരീസിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഗെയിംസും നമ്മൾ റിവ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 16 ഗെയിംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ജി ടി വൈ സിറ്റിൻ്റെ തന്നെ ഡിഫറൻറ്റ് മോഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ജി ടി 4 ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് എഡിഷൻ ഇറങ്ങി ആ ഫസ്റ്റ് ആ ഒരു ഇയറും പിന്നെ അതിൻ്റെ ഗെയിം പ്ലേ മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഗെയിംസ് നോക്കാം. ജി ടി എ സീരീസിലെ ഫസ്റ്റ് ഗെയിമാണ് ജി ടി എ 1 എന്നുള്ളത്. ഈ ഒരു ഗെയിം ഇറങ്ങുന്നത് 1997 ഡി എം എ ഡിസൈൻസ് ആണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് ബി എം ജി ആണ്. ശരിക്കും ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു 2D ഗെയിമാണ്. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ 3D മോഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജി ടി എ സീരീസിലെ രണ്ടാമതായി ഇറങ്ങുന്നത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ലണ്ടൻ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഈ ഒരു ഗെയിം ഇറങ്ങുന്നത് 1999. ഈ ഒരു ഗെയിമിൽ ഗ്രാഫിക്സിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മളെ ജി ടി എ 1 പോലെ തന്നെ ആ ഒരു 2D ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ സൈസ്, മാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റോക്ക് സ്റ്റാർ കാനഡ ആണ്. അതുപോലെ ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക് സ്റ്റാർ ഗെയിംസ് ആണ്. BFTI ഇൻ്ററാക്റ്റീവ് ഗെയിമിംഗ് അവാർഡ് പോലെ കുറേ അധികം അവാർഡ്സ് ഈ ഒരു ഗെയിമിന് കിട്ടിയിട്ടുണ്ട്. ജി ടി എ സീരീസിൽ മൂന്നാമതായി ഇറങ്ങുന്നത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 2 ആണ്. 1999 ഈ ഒരു ഗെയിം ഇറങ്ങുന്നത്. ശരിക്കും ജി ടി 1 അതുപോലെ ജി ടി 2 സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഗ്രാഫിക്സിൽ വന്നിട്ടുള്ളത്. ശരിക്കും 1999 ഈ ഒരു ഗെയിം പ്ലേ സ്റ്റേഷനിലും വിൻഡോസിലൊക്കെ വരുന്നത്. പക്ഷേ 2000 ആയപ്പോഴാണ് ഈ ഒരു ഗെയിം ഗെയിം പോയിലേക്കൊക്കെ ഇറങ്ങുന്നത്. ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡി എം ഐ ഡിസൈൻസ് ആണ്. അതുപോലെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് റോക്ക് സ്റ്റാർ ഗെയിംസ് ആണ്. ജി ടി എ 2 ശേഷം 2001 ഇറങ്ങിയ ഗെയിമാണ് ജി ടി എ 3 എന്നുള്ളത്. നമ്മുടെ ജി ടി സീരീസിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന 3D ഗെയിമാണ് ജി ടി എ 3 എന്നുള്ളത്. ഈ ഒരു ഗെയിം ചിലപ്പോൾ നമുക്ക് കുറേ അധികം ആൾക്കാർക്ക് പരിചിതമായിരിക്കും. കാരണം ഈ ഒരു ഗെയിം ആൻഡ്രോയിഡിലും iOSലും ഒഫീഷ്യലായി കൊണ്ട് തന്നെ റോക്ക് സ്റ്റാർ ഗെയിംസ് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു ഗെയിം നടക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയെ ഇൻസ്പയർ ആയിക്കൊണ്ട് ഉണ്ടാക്കിയ ലിബർട്ടി സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഗെയിം നടക്കുന്നത്. ഈ ഒരു ഗെയിമിലെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. അതായത് ഈ ഒരു ഗെയിമിലെ മെയിൻ ക്യാരക്ടർ റോബറിക്കിടയിൽ ഈ റോബറി ചെയ്യുന്ന കാര്യം ഈ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ കാമുക്ക് ഒറ്റുകൊടുക്കുകയും അപ്പോൾ അതിൻ്റെ റിവെഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആയിട്ടുള്ളൊരു ഗെയിമാണ്. അതിൻ്റെ റിവെഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗെയിമിൽ മെഷീൻസ് എന്ന് പറയുന്നത്. ജി ടി എ സീരീസിൽ ജി ടി എ 3 ശേഷം ഇറങ്ങുന്നത് ജി ടി എ വൈ സിറ്റി ആണ്. ജി ടി വൈ സിറ്റി പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിം ഇറങ്ങുന്നത് 2002. ഒരു നോർമൽ ഗെയിമറിനെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം മെമ്മറീസ് ഉള്ളൊരു ഗെയിം തന്നെയായിരിക്കും ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ജി ടി വൈ സിറ്റി ജി ടി സാൻ ആൻഡ്രിയാസ് ഉള്ള സമയത്ത് പോലും ജി ടി വൈ സിറ്റി ആയിരിക്കും അധികം ആൾക്കാരും കളിച്ചിട്ടുണ്ടായിരിക്കുക. കാരണം നമ്മൾ അന്നൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടാബിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിം തന്നെയായിരുന്നു ഇത്. ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗെയിം ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗെയിം കോപ്പിറൈറ്റ് അടിച്ച് പോയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനൽ സീൻ റൈഡർ 2.0 എന്നുള്ള ആ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു ഗെയിം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലെ മെയിൻ ക്യാരക്ടർ ടോമി ഒരു ജയിൽ മോചിതനായതിനു ശേഷം ഒരു ഡേഞ്ചറസ് സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മുമ്പരള സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതിന് കാരണമായിട്ട് ഒരു വേറെ നാട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു സിറ്റിയാണ് വൈ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗെയിമിലെ മിഷൻസായി വരുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് റോക്ക് സ്റ്റാർ നോർത്ത് ആണ്. ഈ ഒരു ഗെയിം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് റോക്ക് സ്റ്റാർ ഗെയിംസ് ആണ്. ജി ടി വൈ സിറ്റിക്ക് ശേഷം ഇറങ്ങുന്നത് ജി ടി സാൻ ആൻഡ്രിയാസ് ആണ്. 2004 ഈ ഒരു ഗെയിം ഇറങ്ങുന്നത്. ഒരുപക്ഷേ ജി ടി വൈ സിറ്റി കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുണ്ടായ ഗെയിം എന്ന് പറയുന്നത് ജി ടി സാൻ ആൻഡ്രിയാസ് ആയിരിക്കും. ഈ ഒരു ഗെയിമിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗെയിമിലുള്ള ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കാർ ആഡ് ചെയ്യുന്നത്, അതുപോലെ ഗ്രാഫിക്സ് വരുന്നുണ്ട്, അങ്ങനെ കുറേ അധികം മോഡ്സ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചാനൽ എത്ര അധികം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു ഗെയിം തന്നെയാണ് ജി ടി സാൻ ആൻഡ്രിയാസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിമിലെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലെ മെയിൻ ക്യാരക്ടറായ സീജൻ്റെ അമ്മേൻ്റെ കൊലപാതകം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് സീജ വീണ്ടും വരികയാണ്. അങ്ങനെ സീജൻ്റെ പഴയ കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു കൊലപാതകത്തിനുള്ള റിവെഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിമിലെ മിഷൻസ് എന്ന് പറയുന്നത്. ജി ടി വൈ സിറ്റി പോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് റോക്ക് സ്റ്റാർ നോർത്താണ്. അതുപോലെ ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക് സ്റ്റാർ ഗെയിംസ് ആണ്. അതിനുശേഷം ഈ ഒരു സീരീസിൽ ഇറങ്ങിയ ഗെയിമാണ് ജി ടി അഡ്വാൻസ് എന്നുള്ളത്. ഈ ഒരു ഗെയിം 2004 ഇറങ്ങുന്നത്. 3D ഗെയിംസ് ജി ടി എ സീരീസിൽ ഇറങ്ങി കഴിഞ്ഞിട്ടും വീണ്ടും 2D ഗെയിം ഇറങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഗെയിം പോയ്ക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഗെയിമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു ഗ്രാഫിക്സ്, ഇപ്പോൾ നമ്മൾ ഗെയിം പോയിൽ കളിക്കുന്ന ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളാണ് ഈ ഒരു ഗെയിമിൻ്റെ എന്ന് പറയുന്നത്. ഡിജിറ്റൽ എക്ലിപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക് സ്റ്റാർ ഗെയിംസ് ആണ്. അതിനുശേഷം 2005 ഇറങ്ങിയ ഗെയിമാണ് ജി ടി എ ലിബർട്ടി സിറ്റി സ്റ്റോറീസ് എന്നുള്ളത്. ജി ടി എ സാൻ ആൻഡ്രിയാസ് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഗെയിം ഇറങ്ങിയെങ്കിൽ കൂടി ഈ ഒരു ഗെയിമിൽ ജി ടി എ സാൻ ആൻഡ്രിയാസിൻ്റെ അത്ര മാപ്പോ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു ഗെയിമിൽ അവൈലബിൾ അല്ല.
റോക്ക്സ്റ്റാർ ലീഡ്സും റോക്ക്സ്റ്റാർ നോർത്തും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗെയിമിന്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക്സ്റ്റാർ ഗെയിംസ് ആണ്. ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിൽ മെയിൻ ക്യാരക്ടറായ ടോണി ഒരു കൊലപാതകം ചെയ്തതിനു ശേഷം ഇവന്റെ നാട്ടിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് പിന്നെയും ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് അന്നുണ്ടായിരുന്ന ആ ഒരു ചീത്തപേരും കാര്യങ്ങളൊക്കെ ആ കേസും കാര്യങ്ങളൊക്കെ ഒതുക്കാനുള്ള ഒരു അതാണ് ആ ഒതുക്കുന്നതാണ് ഈ ഒരു ഗെയിമിൽ മെഷീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം ശരിക്കും ജി ടി എ 3 കണക്റ്റഡ് ആണ്. നമുക്ക് ചില മെഷീൻസ് കളിച്ചാൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു സീരീസിൽ ഇറങ്ങിയ ഗെയിമാണ് ജി ടി എ വൈസ് സിറ്റി സ്റ്റോറീസ് എന്നുള്ളത്. ഈ ഒരു ഗെയിം ഇറങ്ങുന്നത് 2006. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജി ടി എ വൈസ് സിറ്റി സ്റ്റോറീസും ജി ടി എ വൈസ് സിറ്റിയും സെയിം ആണെന്നാണ്. പക്ഷേ രണ്ടും ഡിഫറൻ്റ് ആണ്. അതായത് ജി ടി എ വൈസ് സിറ്റി ഇറങ്ങിയതിന് ശേഷമാണ് ജി ടി എ വൈസ് സിറ്റി സ്റ്റോറീസ് ഇറങ്ങുന്നത്. രണ്ടും ഒരു യൂണിവേഴ്സിൽ നടക്കുന്നത്, അതായത് രണ്ടും കണക്റ്റഡ് ആണ്. ഈ ഒരു ജി ടി എ വൈസ് സിറ്റിയിൽ വന്നിട്ടുള്ള മെഷീൻസിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഗെയിമിലെ മെയിൻ ക്യാരക്ടറായി വരുന്നത്. ഈ ഒരു ഗെയിമിൽ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് വിക്ടർ വാൻസ് എന്നാണ്. റോക്ക്സ്റ്റാർ ലീഡ്സും റോക്ക്സ്റ്റാർ നോർത്തും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക്സ്റ്റാർ ഗെയിംസ് ആണ്. അതിനുശേഷം 2008 ജി ടി എ 4 ഇറങ്ങുന്നത്. ഈ ഒരു ഗെയിം അധികം കേട്ടുകേൾവില്ലാത്ത, അതായത് ജി ടി എ 5 അതുപോലെ ജി ടി സാൻ ആൻഡ്രിയാസിൻ്റെ അത്ര ഒന്നും കേട്ടുകേൾവില്ലാത്തൊരു ഗെയിമാണ്. ഇത്ര അധികം ഗ്രാഫിക്സ്, അതായത് ജി ടി സാൻ ആൻഡ്രിയാസിൻ്റെ ശേഷം ഇറങ്ങിയതിൽ ഏറ്റവും അടിപൊളി ഫിസിക്സ് അതുപോലെ റിയലിസ്റ്റിക് ഗ്രാഫിക്സ് ഒക്കെ ആയിട്ടുള്ള ഇറങ്ങിയൊരു ഗെയിമാണിത്. എന്നിട്ട് പോലും ഈ ഒരു ഗെയിം ഫെയിൽ ആവുകയാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗെയിമിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ഗെയിമിലുള്ള പോലെ ഈ ഒരു ഗെയിമിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അധികം റീസൺ കൊണ്ടാണ് ഈ ഒരു ഗെയിം ഫെയിൽ ആവേണ്ട കാരണം. ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലെ മെയിൻ ക്യാരക്ടറായ നിക്കോബെലിക് അവൻ്റെ രാജ്യമായ ലിബേർട്ടി സിറ്റിയിലേക്ക് വരികയാണ്. അവിടെയാണ് അവൻ്റെ കസിൻ ബ്രദർ ഉള്ളത്. അപ്പോൾ അവൻ്റെ കസിൻ ബ്രദറിന് ചില ഫൈനാൻഷ്യൽ പ്രശ്നം മൂലം അവൻക്ക് ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, പൈസക്ക് വേണ്ടിയിട്ട് ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടി വരികയാണ്. ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിമിലെ മെഷീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തത് റോക്ക്സ്റ്റാർ നോർത്ത് ആണ്. ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക്സ്റ്റാർ ഗെയിംസ് ആണ്. ജി ടി എ 4 ശേഷം ഈ ഒരു സീരീസിൽ ഇറങ്ങുന്നത് ജി ടി എ ചൈനോട്ടോവാസ് ആണ്. ഈ ഒരു ഗെയിം ഇറങ്ങുന്നത് 2009. ജി ടി എ വൈ സിറ്റി സ്റ്റോറീസിന് ശേഷം ഹാൻഡ് ഹെൽഡ് കൺസോൾസിന് മാത്രം ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു ഗെയിമാണ് ജി ടി എ ചൈനോട്ടോം വാസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂ ക്യാമറ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ജി ടി എ 1 അതുപോലെ ജി ടി എ 2 പോലുള്ള അതിൻ്റെ ഒരു ഗ്രാഫിക്സ് കൂടിയ ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിമിന് പറയാം. ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൽ മെയിൻ ക്യാരക്ടറായ ഹോങ്ലിക്ക് ഒരു വാള് ഗിഫ്റ്റായി കിട്ടുകയും ആ ഒരു വാള് നഷ്ടപ്പെടുകയും അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഈ ഹോങ്ലിൻ്റെ ശ്രമങ്ങളാണ് ഈ ഒരു ഗെയിമിൽ മെഷീൻസായി വരുന്നത്. ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തത് റോക്ക്സ്റ്റാർ ലീഡ്സും റോക്ക്സ്റ്റാർ നോർത്തും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക്സ്റ്റാർ ഗെയിംസ് ആണ്. ആൻഡ് ജി ടി എ സീരീസിൽ ഏറ്റവും ലാസ്റ്റ് ആയി ഇറങ്ങുന്ന ഗെയിം എന്ന് പറയുന്നത് ജി ടി എ 5. ഈ ഒരു ഗെയിം 2013 ഇറങ്ങുന്നത്. സൗത്ത് ആൻഡ് കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ബേസ് ചെയ്തുകൊണ്ട് സാൻ ആൻഡ്രിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഗെയിം നടക്കുന്നത്. ജി ടി എ സീരീസിൽ ബാക്കിയുള്ള എല്ലാ ഗെയിംസിലും ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് 3 അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഗെയിമിൽ 3 ഒരു ക്യാരക്ടർ മൈക്കിൾ ആണ്. മൈക്കിൾ ഒരു റിട്ടയർഡ് ബാങ്ക് റോബർ ആണ്. അതുപോലെ തന്നെ 2 ക്യാരക്ടർ എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിൻ ആണ്. ഫ്രാങ്ക്ലിൻ ഒരു സ്ട്രീറ്റ് ഗാങ്സ്റ്റർ ആണ്. 3 ക്യാരക്ടറാണ് ട്രെവർ. ട്രെവർ ഒരു ഡ്രഗ് ഡീലർ ആണ്. അപ്പോൾ ഈ 3 കൂടി ഇതിൽ റോബറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു ഗെയിമിലെ മെയിൻ മെഷീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തത് റോക്ക്സ്റ്റാർ നോർത്താണ്. ഈ ഒരു ഗെയിമിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് റോക്ക്സ്റ്റാർ ഗെയിംസ് ആണ്. അപ്പോൾ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസിൽ ഇറങ്ങിയിട്ടുള്ളത് ഇത്രയും ഗെയിംസാണ്. ജി ടി എ സീരീസിൽ 15th ഗെയിമാണ് ജി ടി എ 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഗെയിമിൻ്റെ ഡിഫറൻറ്റ് മോഡ്സ് ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോഡ്സ് ഒന്നും വെക്കല്ലാതെ മെയിൻ എൻട്രി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് 7th ഗെയിമാണ്. അതുപോലെ തന്നെ ജി ടി എ 5 ഡിഫറൻറ്റ് മോഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 16 ആണ് ഈ ഒരു ജി ടി എ സീരീസിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു ജി ടി എ സീരീസിൽ നമ്മൾ റിവ്യൂ ചെയ്ത എല്ലാ ഗെയിംസിൻ്റെയും നമ്മൾ ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ സെക്കൻഡ് ചാനൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജി ടി എ 4 ജി ടി എ 5 റോക്ക്സ്റ്റാർ ഗെയിംസ് ഇതുവരെ ആൻഡ്രോയിഡിൽ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫാൻ മെയ്ഡ് ഗെയിംസൊക്കെ നമ്മൾ തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.